ദളിത് ക്രൈസ്തവ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി ദളിത് കാത്തോലിക് മഹാജനസഭയുടെയും കൌൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മേയർ അഡ്വക്കേറ്റ് ഒ മോഹനൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സംവരണം അട്ടിമറിക്കാനുള്ള ഭരണകൂട നീക്കം അവസാനിപ്പിക്കുക, പരിവർത്തിത ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക, മതവിവേചനം അവസാനിപ്പിച്ച് തുല്യനീതിയും പരിഗണനയും ക്രൈസ്തവർക്കും നൽകുക, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങി 14 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. DCMS കണ്ണൂർ രൂപതാ പ്രസിഡന്റ് ഫാദർ ക്ലാരൻസ് പാലിയത്ത് അധ്യക്ഷനായി. ഫാദർ തോംസൺ കൊറ്റിയത്ത്, ദേവസി കുറ്റൂർ, ജേസൺ മാത്യു, യൂജിൻ ബോബൻ, രാജു നിലമ്പൂർ, ബേബി ആന്റണി, ഫെലിക്സ് മാസ്റ്റർ, സുനിൽ കൊയിലേരിയൻ, KM തോമസ് എന്നിവർ സംസാരിച്ചു. KG വർഗീസ് സ്വാഗതവും ജെറി പൗലോസ് നന്ദിയും പറഞ്ഞു. പരിവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ അവരുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ മാറുന്നില്ല എന്നതൊരു വസ്തുതയാണ്. സാമൂഹ്യ പിന്നോക്കാവസ്ഥ മാറുന്നില്ലെങ്കിൽ ആ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അവർക്ക് എന്നും അർഹതയുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അത്തരം ഘട്ടങ്ങളിൽ അവരെ പരിഗണിക്കാൻ, അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രത്യേകമായി നോക്കുന്നത് അവരുടെ സാമ്പത്തിക നിലവാരമെന്ന് നോക്കിയാൽ മാത്രം മതി. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന അത്തരം ആളുകൾക്ക് സംവരണമില്ല, അത്തരം ആനുകൂല്യങ്ങളില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു പൗരന്റെ മൗലികമായ അവകാശമാണ്. എവിടെ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എന്ത് പറയണം, അതൊക്കെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ആ അവകാശത്തിനനുസരിച്ച് അവർ നിലപാടെടുക്കുമ്പോൾ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ല എന്നതാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ നൽകിയ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ഇവയൊക്കെ മതപരമായ പരിവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യുന്നത് കടുത്ത അനീതിയാണ്. ആ അനീതി കൊണ്ട് സാമൂഹ്യമായി ഏറ്റവും പിറകിൽ നിൽക്കുന്ന, സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്ന, അതോടൊപ്പം തന്നെ സാമുദായികമായ പേരിൽ അപകടം നേരിട്ട ഒരു വിഭാഗത്തെ സമൂഹത്തിന്റെ മേൽത്തട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങൾക്കും എതിരാണ് ഈ തീരുമാനമെന്നുള്ളതാണ്.